ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ബാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ഈയൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി ഇനേബിൾ ചെയ്യട്ടോ അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളൊക്കെ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെ നന്നായിട്ട് നമുക്കൊരു മത്തൻ കൃഷി ചെയ്ത് വളർത്തിയെടുക്കാം എന്നുള്ളതാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒന്നാണ് കേട്ടോ മത്തൻ കൃഷി എന്ന് പറയുന്നത് അപ്പം ഞാനിവിടെ നിലത്ത് മത്തൻ എങ്ങനെയാണ് നമ്മൾ നടുന്നത് എന്നുള്ളതാണ് കാണിക്കാനായിട്ട് പോകുന്നത് നമുക്ക് വേണമെങ്കിൽ ചാക്കിലും ഗ്രോ ബാഗിലും ഒക്കെ നട്ട് വളർത്താവുന്നതാണ് മത്തൻ അപ്പോൾ ഈ ഒരു തടം നമ്മൾ റെഡിയാക്കി എടുക്കണം ആദ്യമായിട്ട് നല്ല രീതിയിൽ മണ്ണൊക്കെ കൊത്തി ഇളക്കി അതിലെ വേരും കല്ലുകളും ഒക്കെ നന്നായിട്ട് നമ്മൾ പെറുക്കി മാറ്റണം എന്നിട്ട് മണ്ണ് നല്ല അഴഞ്ഞ രൂപത്തിൽ ആക്കിയെടുക്കേണ്ടതുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മളിവിടെ നല്ല രീതിയിൽ തന്നെ തടം ഒരുക്കിയെടുത്തിട്ടുണ്ട് ആ തടം ഒരുക്കിയെടുക്കുന്ന പ്രോസസ്സ് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് വളം ചേർത്ത് മിക്സ് ചെയ്യുന്ന ഘട്ടമാണ് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വളം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കോഴിവളമാണ് എൻ്റെ കയ്യിലുള്ള ജൈവവളം എന്ന് പറയുന്നത് കോഴിവളമാണ് ഇനി നിങ്ങൾ കോഴിവളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം ഒരുപാട് നാൾ നനച്ച് വെച്ചിട്ട് അതിൻ്റെ ചൂട് കളഞ്ഞ കോഴിവളം മാത്രമേ നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവൂ അല്ലാതെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾ നശിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അത് ആ കോഴിവളൊക്കെ ചേർത്ത് നന്നായിട്ട് ഈ ഒരു മണ്ണ് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു പടന്ന വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി മറക്കുകയാണ് മണ്ണ് ഇനി തൈകള് പറിച്ച് നടുന്ന പ്രക്രിയയാണ് അപ്പോൾ തൈകള് നമുക്ക് പറിച്ചു നടാം അല്ലെങ്കിൽ ആ ഒരു തയ്യാറാക്കിയ തടത്തിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള വിത്തുകൾ പാകി കൊടുക്കാവുന്നതാണ് ഒരു തടത്തിൽ മൂന്ന് തൈകൾ വരുന്ന രീതിയിലാണ് നട്ട് വയ്ക്കാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ ഓൾറെഡി പാകി മുളപ്പിച്ച മത്തൻ തൈകൾ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് അതിൻ്റെ മണ്ണൊന്നും കളയാതെ നമ്മൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കൈ വെച്ച് ഒരു കുഴി റെഡിയാക്കിയെടുത്തു അതിലേക്ക് ആ മണ്ണോട് കൂടിയിട്ട് നമ്മുടെ മത്തൻ തൈകൾ വെച്ചുകൊടുക്കുകയാണ് ചെയ്തത് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു തടത്തിൽ നേരിട്ട് വിത്തുകൾ പാകി കൊടുക്കാം അപ്പോൾ വിത്തുകൾ പാകി മുളയ്ക്കാൻ സമയമെടുക്കുമല്ലോ അതിനു വേണ്ടി നമുക്ക് ഓൾറെഡി തൈകൾ മുളപ്പിച്ച് ഇതുപോലെ നട്ട് വെക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു തടത്തിൽ ഞാൻ മൂന്ന് തൈകളാണ് വെച്ച് കൊടുക്കുന്നത് ബാക്കി മൂന്ന് തൈകൾ കൂടി ഇതിൽ വെച്ചു കൊടുക്കാം അപ്പോൾ ഇതാ രണ്ടാമത്തെ തൈയും ഇതുപോലെ അതിൻ്റെ വേരൊന്നും കളയാതെ മണ്ണോടുകൂടി പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് നമ്മുടെ മണ്ണൊക്കെ വെച്ച് ഒന്ന് മൂടിക്കൊടുക്കുക അങ്ങനെ നമ്മളിതാ അവസാനത്തെ തൈ കൂടി ഒരു തടത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഗ്രോ ബാഗിലും നമ്മുടെ മത്തൻ തൈകൾ പാകി മുളപ്പിച്ച് വളർത്തിയെടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ വളം കൊടുക്കുന്ന സമയത്ത് ഇതിന് നല്ല വളർച്ച കാണും ഗ്രോ ബാഗിലൊക്കെ വളർത്തുന്ന സമയത്ത് സ്ഥലമുള്ളവരാണെങ്കിൽ ഇതുപോലെ തടമെടുത്ത് നിലത്തും നട്ട് വളർത്താവുന്നതാണ് അപ്പം ഞങ്ങൾ സാധാരണയായിട്ട് ഈ ഒരു രീതിയിലാണ് മത്തൻ തൈകൾ നട്ട് വളർത്താറുള്ളത് അപ്പോൾ മൂന്ന് തൈകളും നമ്മൾ ഇതിൽ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് മാറ്റി നട്ട ഈ തൈകൾക്ക് ഒന്ന് നനച്ചു കൊടുക്കാം ഇതുപോലെ കൈ വെച്ചിട്ട് വേണം നമ്മളൊന്ന് നനച്ചു കൊടുക്കാനായിട്ട് ശക്തി വൃത്തിയായിട്ടൊന്നും വെള്ളം ഒഴിക്കാനായിട്ട് പാടില്ല അപ്പോൾ ഇതാ ഇത് നമ്മൾ മുന്നേ നട്ടിട്ടുണ്ടായിരുന്ന മത്തനാണ് കേട്ടോ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ മത്തൻ നട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ പൂക്കളൊക്കെ നല്ല രീതിയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് കായ്കളും പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കായ്കൾ പിടിച്ച് വരുന്ന സമയത്ത് നമ്മളൊരു കവർ ഉപയോഗിച്ച് അതിനെ കവർ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കീടങ്ങൾ വന്ന് ആക്രമിക്കുകയും നമ്മുടെ മത്തൻ പൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അതാ ഞാനെൻ്റെ ഇതിലുണ്ടായിട്ടുള്ള പുതിയതായിട്ട് വന്നിട്ടുള്ള മത്തൻ മത്തൻകായ ഒരു കവർ ഉപയോഗിച്ച് ഇതുപോലെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രാണികളൊന്നും ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് മത്തൻ വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ ഇത്രയുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരാം അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക്